പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റിയ ഒരു കിഴങ്ങ് മെഴുക്കുരുട്ടിയുടെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് നന്നായിട്ടൊന്ന് കഴുകിയതിന് ശേഷം നീളത്തിൽ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഉരുളക്കിഴങ്ങിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലൊക്കെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മളിവിടെ ഉരുളക്കിഴങ്ങിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും മാത്രമേ ചേർത്താണ് അടുപ്പത്ത് വെക്കുന്നത്. ഇനി ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ഈ ഉരുളക്കിഴങ്ങ് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്ന് നോക്കണം, അടുക്കി പിടിക്കാതെ ഒന്ന് ഇളക്കി കൊടുക്കുകയും ചെയ്യണം. അപ്പോൾ ഞാനിതൊന്ന് തുറന്ന് നോക്കിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് കുറച്ചുകൂടെ വേവാനുണ്ട്. അപ്പം നമുക്കിതൊന്നുകൂടെ ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം. ഇപ്പോൾ ഉരുളക്കിഴങ്ങെല്ലാം വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിന് കടുവ് വറക്കാം. അതിനായിട്ട് ഞാനൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് നമുക്ക് ഒരു സവാള ഉള്ളി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് രണ്ട് മൂന്നല്ലി വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് ഇളക്കിയെടുക്കണം. അതിനുശേഷം നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന കിഴങ്ങ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ചതച്ച മുളക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് നമുക്കൊന്ന് ഇളക്കിയെടുക്കാം. അതിനുശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ സിമ്പിളായിട്ടുള്ള കിഴങ്ങ് മെഴുക്കുരുട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ചോറിനും ചപ്പാത്തിക്കും ഒക്കെ പറ്റിയൊരു കിഴങ്ങ് മെഴുക്കുരുട്ടിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.